ഇതാ ഇവിടേക്കുള്ള വർക്ക്, ഇതാ ഫുള്ള് മണ്ണിട്ട് നികത്തി കൊണ്ടിട്ട്, അതിശയാട്ടോ അവിടുത്തെ റോഡ് വർക്ക്. ഈ ബൈപ്പാസിൻ്റെ വർക്ക് വേറെ ലെവല് വർക്കന്നെ കേട്ടോ, ചിന്തിക്കാൻ പറ്റാത്ത വർക്കന്നാണ്. ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ ജനങ്ങൾ പറഞ്ഞത് വിഷയമൊക്കെ ചിരുള്ളത് നല്ലൊരു വാക്കായിട്ട് അവരുടെ അടുത്ത് നിന്ന് കേട്ടത്. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ നല്ലൊരു വികസനമല്ലേ വരുന്നത്, അതാണ്, അതാണ് പറച്ചിൽ, അങ്ങനെ ആയിരിക്കണം. വികസനം വരുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ ഏലായി വരും കേട്ടോ. പിന്നെ അതിനോട് പൊരുത്തപ്പെട്ട കൊണ്ട് വരുമ്പോൾ പഴയതൊക്കെ അങ്ങനെ മറന്ന് സെറ്റപ്പായിക്കോളും കേട്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നെ ചെറുപത്താറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാളതേ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിലായിട്ടുള്ളത് നമ്മുടെ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെയുള്ള കോഴിക്കോടിലെ ഒരു അടിപൊളി ബൈപ്പാസാണ്, പുതിയതായിട്ട് വരുന്ന ബൈപ്പാസാണ്. ഏകദേശം 12-13 കിലോമീറ്റർ നീളത്തിൽ വരുന്ന ഈ ബൈപ്പാസിൻ്റെ വർക്ക് അടിപൊളിയാട്ടോ. കുറച്ച് കാലം ഒരു ഒന്ന് ഡിലേ ആയിരുന്നു, എന്തായാലും വർക്കിപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ, അപ്പോൾ അതിനായിട്ട് വന്നാട്ടോ. എന്തായാലും ബൈപ്പാസിൻ്റെ അടിപൊളി കാഴ്ച കാണിച്ചുതരാം, ഫുൾ കാഴ്ചകളും കാണിച്ചുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മളിവിടെ ചെങ്ങോട്ടുകാവ് മുതലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. ചെങ്ങോട്ടുകാവ് ഇതാ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതാ, അതിൻ്റെ ഗാർഡർ വെക്കുന്ന ജോലികളൊക്കെ കഴിഞ്ഞ് കുറേ കാലമായി കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം മണ്ണിട്ട് നികത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ MES വാളിൻ്റെ വർക്ക് ഇതാ ഏകദേശം പൂർത്തിയായിക്കൊണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും ഇവിടെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. വാഗണിൻ്റെ എന്തായാലും ഇവിടെ ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ് വന്നപ്പോൾ ഇവിടെ ഫുള്ള് പണിക്കാറാട്ടോ. എല്ലാ ഭാഗവും നല്ല മണ്ണിട്ട് ടൈറ്റ് ആയിക്കൊണ്ട് മണ്ണ് വരുന്നതും ലോറികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സ്പീഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ആയിക്കിട്ട് അവിടെ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ കൊയിലാണ്ടി ബൈപ്പാസ് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഒരു ബൈപ്പാസാണ്. അത് കുറേ എല്ലാവർക്കും അറിയാം, ഞാൻ കുറേ വീഡിയോ ഇവിടെ വന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം ചെങ്ങോട്ടുകാവാട്ടോ, ഇവിടെ നിന്നാണ് തുടക്കം. പഴയ റോഡതാ നമ്മുടെ ഹൈവേ അതാ സൈഡിൽ കൂടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സർവീസ് റോഡൊക്കെ അടിയിൽ കൂടി അങ്ങനെ പോകട്ടോ. ഈ സൈഡിൽ കൂടി രണ്ട് സൈഡും സർവീസ് റോഡൊക്കെ ഉണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി നോക്കാം. സർവീസ് റോഡൊക്കെ സെറ്റാട്ടോ. സർവീസ് റോഡൊക്കെ അടിപൊളിയാണ്. ഇപ്പം എന്തായാലും ഇതാ മണ്ണിട്ട് നികത്തുന്ന ജോലികളാണ്. ഇവിടെയൊക്കെ ഏകദേശം MES വാള് ഹൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഹൈറ്റ് കറക്റ്റാട്ടോ. ഇനി അവിടെ അതാ രണ്ട് ലൈന് MES വാള് മൂന്ന് ലൈനും കൂടി ആ ഭാഗത്തേക്ക് വെക്കാനുണ്ടാവും. ഈ ഭാഗം ഇത് ഹൈറ്റ് കണക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഉയരത്തിൽ മണ്ണിടാനുള്ളതാണോ, മണ്ണിട്ട് പൊക്കാനുള്ളതാണ്. മണ്ണ് ഒരുപാട് വേണം, അതൊക്കെ ഇവർക്ക് ഒരുപാട് മണ്ണെടുക്കാനുള്ളത്. അവിടെ നമ്മൾ ആ ഭാഗത്തേക്ക് വലിയൊരു കുന്നൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഫുൾ കാഴ്ചകൾ ബൈപ്പാസിൻ്റെ വർക്ക് എന്താ എന്നുള്ള ഫുൾ കാഴ്ചകൾ കാണിച്ചുതരാം. ഇതാ എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വരണ്ട് നമ്മുടെ ഡിസ്കവർ. ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചായിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ, ഫുള്ള് ടാറിങ് കഴിഞ്ഞ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ കൊല്ലം കൊയിലാണ്ടി ടൗണുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ബൈപ്പാസ് എന്തായാലും ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് നമ്മുടെ കച്ചവടക്കാർ ഹൈവേൻ്റെ സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓൾക്കൊക്കെ ചെറിയൊരു പ്രോബ്ലമായി തീരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ വാഹനങ്ങളൊക്കെ ഇതിലേ അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ണൂർ കോഴിക്കോട് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലായിരിക്കും ഫുള്ള് യാത്ര. അപ്പോൾ അതിലൂടെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ റോഡ് സൈഡിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ പ്രശ്നം തന്നെ ആയിരിക്കും അല്ലേ. എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കൊയിലാണ്ടി ബാലുശ്ശേരി റോഡിൻ്റെ ഓവർപാസ് കേട്ടോ. ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായി. ഇപ്പോൾ അതിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടും കുറേ മാസങ്ങളായി കേട്ടോ. അപ്പോൾ ഇതിലെ സൈഡ് വാളൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ആണ്. സർവീസ് റോഡ് രണ്ട് ഭാഗത്ത് കൂടി ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഫുള്ള് സർവീസ് റോഡുണ്ട് കേട്ടോ. അടിപൊളി വാളൊക്കെ നല്ല ഉഷാർ കോൺക്രീറ്റ് ആട്ടോ, നല്ല രീതി, നല്ല കനത്തിലാണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതാ ഇത്രയും ഭാഗം വർക്ക് ചെറിയൊരു കുറവേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ ഫിനിഷാണ്, മറ്റേ എല്ലാ സ്ഥലത്തും പണിക്കാറുണ്ട്. അടുത്ത വെച്ചോട് കൂടി ഇവിടെ ഒക്കെ ഫിനിഷാണെന്ന് മട്ടിലാട്ടോ. എന്തായാലും നല്ലൊരു സ്പീഡ് കാണുന്നുണ്ട്. എപ്പോൾ വൈകുന്നേരം 5:30 സമയത്തും പണിക്കാരൊക്കെ അങ്ങനെ പണിയെടുത്ത് കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല ഹൈറ്റുള്ള വാളാ.
ഇത്രേ ഭാഗം ഫുള്ള് വർക്ക്. ആ ഭാഗത്ത് നിന്ന് അതാ വണ്ടി വരുന്നവരെ കണ്ടില്ല, അതുവരെ ഫുള്ള് വർക്ക് കഴിഞ്ഞ്, ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഇതാ ഇത് ഇനി ഇങ്ങോട്ടേക്ക് ഇതാ ഇവിടെ കുറച്ച് ഭാഗം ഉണ്ട് കേട്ടോ. ആ വലിയൊരു കുന്നുണ്ടല്ലോ, ആ കുന്നിൻ്റെ വർക്കാണെങ്കിൽ ഡേഞ്ചർ വർക്ക്. അവിടെ എന്തായി പോയി നോക്കട്ടെ, എനിക്ക് ചെറിയൊരു ഒരു ആകാംക്ഷ ഉണ്ട് അവിടെ എന്തായി വർക്ക് എന്നുള്ളത്. അവിടെ വലിയ എത്ര കേരളത്തിലെ എവിടെയും കാണാൻ പറ്റാത്തൊരു സൈസുള്ള ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കാട്ടോ, അത്രയും ഹൈറ്റിൽ 50-60 അടി ഹൈറ്റിലുള്ള ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക്. അവിടെ പോയി നോക്കാം, അത് എൻ്റെ മുമ്പ് അത്രയും ഭാഗം വർക്ക് ചെയ്യാത്ത ഏരിയ. ഇതൊക്കെ ഇനി പൊങ്ങാളാട്ടോ, അത്ര പൊങ്ങാണ്ട് അറിയാം. അവിടെ നല്ല മണ്ണിട്ട് പൊക്കാളാണ്. കൊയിലാണ്ടി ബൈപ്പാസ് എന്തായാലും വർക്ക് കഴിഞ്ഞാലേ അടിപൊളി സംഭവമായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള ജനങ്ങളുടെ അടുത്ത് നിന്ന് ചെറിയ അഭിപ്രായങ്ങളൊക്കെ കേട്ടിരുന്നു. ഇവിടെ ബൈപ്പാസിൻ്റെ മണ്ണിടൽ ജോലി ആരംഭിച്ചത് മുതൽ ചിലയിടങ്ങളിലൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്ന, അതൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ എന്താ പാതി വഴിയില്ല, പാതിയായി ഇത് ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവാനാണ് സാധ്യത. അങ്ങനെ ഞാനതിനുള്ളിലെത്തിട്ടാ ഇവിടെ ദാ ഈ ഭാഗം കുറേ കാലമായിട്ടൊന്നും കാട്ടില്ല, ഇവിടെ മണ്ണെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് അതുപോലെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക്. എന്താ ഹൈറ്റ് കാര്യങ്ങൾ, എന്തായാലും ഒരു 50 അടിയിൽ കുറഞ്ഞ് എന്തായാലും ഉണ്ടാവില്ല കേട്ടോ, 50 അടി എന്തായാലും ഉണ്ടാവും. ഷോർട്ട് ക്രീറ്റിൻ്റെ ഫസ്റ്റ് കോട്ട് വർക്ക് കഴിഞ്ഞ് രണ്ടാമത് ഇരുമ്പ് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി അടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിയിൽ കമ്പി കയറ്റിയുള്ള കളി, ഈ 2 അടി വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി ആയിട്ട് 8 മീറ്റർ വട്ട നീളത്തിലുള്ള സോയിൽ ലൈനിങ് ചെയ്ത് കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്താട്ടോ. അത്രയും അടുപ്പിച്ചിട്ട് ഇത്രയും ഹൈറ്റുള്ള ഒരു വലിയ ഉറപ്പുള്ള പാറ നല്ലത്. അപ്പം അതുപോലെ ഇതാ ഈ ഭാഗത്ത് അത്ര ഹൈറ്റില്ല, എന്നാലും ഇവിടെ പല കോലത്തിലാട്ടോ അവിടെ ഇടിഞ്ഞത്. ഇവരെന്താക്കുന്നുള്ളത് അറിയില്ല. അപ്പോൾ സർവീസ് റോഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ. സർവീസ് റോഡ് എന്തായാലും ഇതിൻ്റെ മുകളിൽ കൂടി കൊടുക്കാൻ കഴിയില്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ അതിനുള്ള വീതി ഉണ്ടാകുമോ, ഉണ്ടാവാനും സാധ്യത ഉണ്ട്. അപ്പോൾ സർവീസ് റോഡ് ഇതിൻ്റെ മുകളിൽ കൂടി കൊടുക്കൽ ഒരിക്കലും സാധ്യമുള്ള കാര്യമില്ല. അപ്പോൾ ഉള്ളിൽ കൂടി തന്നെ ആവാനാണ് സാധ്യത, സർവീസ് റോഡ് ഇല്ലാക്കൂലല്ലോ. അപ്പോൾ നമുക്ക് നോക്കിക്കാണട്ടോ. സർവീസ് റോഡ് ഇവിടുത്തെ ഒരു ചെറിയൊരു സൂപ്പർവൈസർ ഉണ്ട്, ഓ മുപ്പർ മിട്ടിൻ്റെ ആത്മീയ പോലെ മണ്ണിൻ്റെ ആള്, മുപ്പർക്ക് അറിയില്ല പോലെ. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയി ചോദിക്കാൻ, ഓഫീസിൽ പോയി ചോദിച്ചിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. സർവീസ് റോഡ് എന്തായാലും നമുക്ക് വരുമ്പോൾ കാണാം, വീഡിയോകൾ ഇങ്ങനെ വൈക്കി വൈക്കി ഇങ്ങനെ വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, ഓഫീസിലേക്ക് പോയിൻ്റെ പോലെ കാത്തിക്കണ്ടിരും, അപ്പോൾ നമ്മുടെ സമയമൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഏകദേശം ഊഹം വെച്ച് പറയുകയാണ്, എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടി ആവാനാണ് സാധ്യത. അപ്പോൾ എന്താ ആ ഭാഗത്ത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് വീതി കൂട്ടാൻ സാധ്യത ഉണ്ട്. ഈ ഭാഗം സർവീസ് റോഡിനുള്ളൊരു വകുപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം സർവീസ് റോഡിൽ വന്നിട്ട് ബൈപ്പാസിന് എന്തായാലും സർവീസ് റോഡ് ഫുള്ളായിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇത് കൊല്ലം ഭാഗം ഏരിയ കേട്ടോ. ഈ ഏരിയയിലുള്ള വർക്ക് ഇതാ, ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, അവിടെയൊക്കെ ഫുള്ള് മണ്ണിട്ട് ഇനി നികത്തി പൊന്തിക്കാനുള്ള സ്ഥലം കേട്ടോ. നല്ല താഴ്ചട്ടോ അവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ടാറിങ് കഴിഞ്ഞ ഏരിയയാണ്. ഫുള്ള് ഇതാ കുറച്ച് ഭാഗം അവിടെ നിന്ന് അങ്ങോട്ട് ഇനി മണ്ണ് ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കെന്തായാലും അവിടേക്ക് ഒന്ന് പോയി, അവിടെയൊക്കെ സർവീസ് റോഡ് എന്തായി നോക്കാം ആദ്യം. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞ തന്നെ കേട്ടോ. സർവീസ് റോഡ് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാണ്. ഇവിടെ എന്താണ് ഈ ഏരിയയിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, വെള്ളത്തിൻ്റെ വിഷയങ്ങളൊന്നും. ഇവിടെ ഒരുപാട് പൊക്കിയ സ്ഥലമാണ്, ഇവിടെ തൊട്ടടുത്തുള്ളവർ ചോദിച്ചപ്പോൾ. ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, ഇവിടെ ജനങ്ങൾ പറഞ്ഞത് വിഷയമൊക്കെ ചെറുള്ളത് നല്ലൊരു വാക്കാട്ടോ അവരുടെ അടുത്ത് നിന്ന് കേട്ടത്. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ നല്ലൊരു വികസനമല്ലേ വരുന്നതേ, അതാണ് പറിച്ചിൽ. അങ്ങനെ ആയിരിക്കണം, വികസനം വരുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ ഏലായി വരും കേട്ടോ. പിന്നെ അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് വരുമ്പോൾ പഴയതൊക്കെ അങ്ങനെ മറന്ന് സെറ്റപ്പായിക്കോളും കേട്ടോ. അപ്പോൾ ഇതാണ് കൊല്ലം ഏരിയയിലേക്കുള്ള വിശേഷങ്ങൾ. നമ്മൾ അങ്ങനെ പോയി നോക്കാം. നന്ദി വരെ കുറേ ആയിട്ട് പോകാണ്ടോ, കുറച്ചുകൂടി അവിടെ പോയിട്ട് എന്തായാലും ഫുൾ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാ ഇവിടേക്കുള്ള വർക്ക് ഇതാ, ഫുള്ള് മണ്ണിട്ട് നികത്തി കൊണ്ടിട്ട് അതിശയമായിട്ടോ. ഇവിടുത്തെ റോഡ് വർക്ക്, ഈ ബൈപ്പാസിൻ്റെ വർക്ക് വേറെ ലെവല് വർക്ക് തന്നെ കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത വർക്ക് തന്നെയാണ് ഇത്. അത്രയും ഹൈറ്റ്, ഇതൊക്കെ മണ്ണിട്ട് പൊക്കാൾ. ആ ഏരിയ എത്ര ഏരിയയാണ് മണ്ണിട്ട് നികത്താനുള്ള ഏരിയ കണ്ടിട്ട് അതിശയാകുന്നുണ്ട്. ഈ ബൈപ്പാസ് വേറെ ലെവല് ബൈപ്പാസ് കേട്ടോ. നല്ല കണ്ടിട്ട് തന്നെ അറിയാം, നല്ല ചിലവ് വരുന്നൊരു ബൈപ്പാസ് തന്നെയാണ്. എന്തായാലും ഒരു വികസനം വരുമ്പോൾ കുന്ന് പാടം എന്നുള്ളതൊന്നും ഒരു വിഷയമല്ലാതെ കണ്ടാൽ മനസ്സിലാവട്ടോ.
ഇതിലെ അങ്ങനെ റോഡ് പോകുന്നൊക്കെ ആദ്യം തുടക്കം ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. ഇപ്പം എനിക്കിത് കണ്ടപ്പേ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സ്ട്രക്ചർ വേറെ ലെവലാണ്, അടിപൊളി. ഇതൊക്കെ എത്ര പൊക്കമുള്ളവർ ഇവിടെയൊക്കെ. ഞാൻ വന്ന വഴിക്ക് തന്നെ എത്ര മണ്ണിട്ട്, ഫുള്ള് മണ്ണിട്ട് നികത്തിയ സ്ഥലവും കുന്നിടിച്ചതും, കുന്നൊക്കെ ഇടിച്ചല്ലാണ്ട് കീറി മുറിച്ച് അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ. ഇവിടെയൊക്കെ ഉള്ള മണ്ണ് ഇവിടുത്തെ ഈ കുന്നിൻ്റെ ഉള്ളിൽ തന്നെ നല്ല കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അവിടുന്ന് കുറച്ചങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് രണ്ട് ഭാഗം ടാറിങ് കഴിഞ്ഞതാണ്. പക്ഷേ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറേ മെറ്റൽ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ ആറി പ്ലെയിൻ ബ്ലോക്ക് ഫുള്ള് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡിമെയ്ഡ്. അതൊക്കെ ഫുള്ള് ഇവിടെ വാർത്ത് വെക്കുന്ന സ്ഥലം. അതാ നമ്മുടെ വാഗഡിൻ്റെ യൂണിറ്റ് ഏകദേശം എത്താനായി. അതാ കുന്ന് കൂമ്പാരം കാണുന്ന അവിടെ കേട്ടോ. അത് കഴിഞ്ഞാൽ നന്ദിയിലേക്ക് എത്താനായി തോന്നുന്നു. അവിടെ അതുപോലെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ രണ്ട് ഭാഗം ടാറി കഴിഞ്ഞിട്ട് ആ സർവീസ് റോഡിൻ്റെ വർക്കും ഏകദേശം അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല, അതൊരു കയറ്റം മാതിരി വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഒരു വാട്ടർ പാസ് കേട്ടോ, വാട്ടർ ഒരു അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ മൂന്ന് വരി പോകുന്ന ഒരു ഏരിയ കേട്ടോ. അവിടെ വലിയൊരു കിണറുണ്ട്. ഇത് ഏതാണ്, ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണോ? എന്തായാലും ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു പമ്പ് കാണുന്നുണ്ട്. ഇപ്പം വാഗഡിൻ്റെ വാഹനങ്ങൾ വെള്ളം നിറയ്ക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ ഇനി പോകട്ടോ. അവിടെ ഇതൊന്ന് എന്തായാലും നിലനിർത്താൻ സാധ്യതയില്ല, അതൊക്കെ ഒഴിവാക്കാനുള്ള സാധനമായിരിക്കും. അടിയിൽ കൂടിയ വേറൊരു ഡ്രെയിനേജ് ഉണ്ടല്ലോ, തൊട്ടടിയിൽ കൂടിയ. അതുകൂടാതെ ഒന്ന് എക്സ്ട്രാ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാ ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ കേട്ടോ. സർവീസ് റോഡ് ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തി സെറ്റായിക്കണ്. എന്തായാലും കൊയിലാണ്ടിൻ്റെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം എത്ര ആയെന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞു കേട്ടോ. കുറച്ചങ്ങോട്ട് വരുമ്പോഴാ ഇവിടെ ഇവിടെ ഇതുപോലെ മെറ്റൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഭാഗത്ത് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക്, ഇവിടെ ആറുവരിപ്പാതൻ്റെ വർക്ക് ഫുള്ള് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിവൈഡറോ സർവീസ് റോഡിൻ്റെ വർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ ആ ഭാഗത്തേക്കും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം നോക്കാൻ എന്തറിയാം, ഞാൻ ഈ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവ ഈ ഏരിയയുടെ പേരറിയില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാളിട്ടോ. ഈ നാടായിട്ട് പരിചയമുള്ള ആൾക്കാർ എന്തോ മുറയൂരോ മറയൂരോ അങ്ങനത്തെക്കോ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചോട്ട് പോകുന്നേ. അപ്പം എന്തായാലും പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇത് ഏതാ ഏരിയ, ഏതായി വീടൊക്കെ കാണിച്ചു തരാം. ആ അവിടെ പേരുണ്ടല്ലോ, മേലടി അല്ലേ. മേലടി ഉപജില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മേലടി ഉപജില്ല, മേലടി എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. വടകര വിദ്യാഭ്യാസ ജില്ല. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മണ്ണ് ഇതാ ഇട്ട് നികത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് മണ്ണിട്ട് പൊക്കിക്കുന്ന. രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതേപോലെ വർക്ക് ഒരു കഴിയാത്തൊരു ഏരിയ ആണ് നന്ദി വരെയുള്ള വർക്ക്. കുറച്ചും കൂടി മുന്നോട്ട് പോകാണ്ട് അപ്പോൾ സ്നേഹിതന്മാരെ ഇത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. അവിടേക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.